വെൽക്കം ടു എസ് ബി കിച്ചൺ. ഇന്ന് നമ്മളിവിടെ പുതിയ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്, പിസ്താഷ്യോ കേക്ക്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് മൈദ, 3 മുട്ട, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഞാനിവിടെ 40 പീസ് പിസ്തയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 30 പീസ് കേക്കിൻ്റെ ബാറ്ററിൽ ചേർക്കാനും ബാക്കി 10 എണ്ണം ഗാർണിഷ് ചെയ്യാനുമാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലവണ്ണം പൊടിഞ്ഞു പോകരുത്, ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ പിസ്ത മിൽക്ക് മിക്സ് 1/2 ടീസ്പൂൺ, പിസ്ത എസെൻസ് 1/2 ടീസ്പൂൺ, ഗ്രീൻ കളർ 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളറിൻ്റെ ലിക്വിഡ് കിട്ടും, അത് 2 തുള്ളി മാത്രമേ യൂസ് ചെയ്യേണ്ടതുള്ളൂ. പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കണം. വാനില എസെൻസ് 1 ടീസ്പൂൺ. ഇനി ഈ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ തയ്യാറാക്കുന്നതിന് മുമ്പ് മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഇതുപോലെ 2-3 തവണയെങ്കിലും അരിച്ചെടുക്കുക. ഇത് 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീറ്റർ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പിസ്ത എസെൻസും 1/2 ടീസ്പൂൺ പിസ്ത മിൽക്ക് മിക്സും 1/2 ടീസ്പൂൺ ഗ്രീൻ കളർ, 1/2 ടീസ്പൂൺ വെള്ളമൊഴിച്ച് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിനെ വിസ്ക് കൊണ്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്ത പിസ്ത ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഞാനിവിടെ 1/2 ഇഞ്ചിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നെയ് തടവി ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള എയർ ബബിൾസ് പോകാൻ നന്നായി ടാപ്പ് ചെയ്തെടുക്കുക.
ഞാനിവിടെ ഓവനല്ല യൂസ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ ഉപ്പിട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റാൻഡും വെച്ച് മൂടി വെച്ചതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാറ്റർ ഒഴിച്ച പാത്രം അതിലേക്ക് വെച്ച് 30 to 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. കേക്ക് ബേക്ക് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്രീം തയ്യാറാക്കാം. അതിനായി ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഈ ക്രീം നന്നായി ടൈറ്റായി വന്നിട്ടുണ്ട്, ഇതുപോലെ ആവണം. ഇനി ഇതിലേക്ക് 2 തുള്ളി പിസ്ത മിൽക്ക് മിക്സ് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 തുള്ളി ഗ്രീൻ കളറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ആയി വന്നിട്ടുണ്ട്. പിസ്ത കേക്ക് നല്ല ഗ്രീൻ കളർ ആയതുകൊണ്ട് അതിനിടുന്ന ക്രീം ലൈറ്റാക്കി എടുത്തതാണ്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാം. കേക്ക് നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് 35 മിനിറ്റ് കൊണ്ടാണ് ബേക്ക് ചെയ്ത് എടുത്തത്. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായി ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. മേലത്തെ ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് അത് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ക്രീം തേച്ചതിന് ശേഷം മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം പൊടിച്ച്. ഈ കേക്ക് 3 ലെയറായി മുറിച്ച് വെച്ചിട്ടുണ്ട്. മേലത്തെ ഭാഗം നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കാം. ക്രീം 1 മണിക്കൂർ കൊണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്രീം ഇതുപോലെ ലെവലായിട്ട് വേണം ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാൻ. അല്ലെങ്കിൽ കേക്ക് ഏതെങ്കിലും സൈഡിലേക്ക് ചെരിഞ്ഞിട്ടോ പൊന്തിയിട്ടോ ഇരിക്കും. അതുകൊണ്ട് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ലെവലായിട്ട് തേച്ചെടുക്കാൻ ശ്രമിക്കണം. അതിനുശേഷം അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ ക്രീം വീണ്ടും ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലെയറും കൂടെ ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് ബാക്കിയുള്ള പഞ്ചസാര ലായനിയും കൂടെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് വീണ്ടും ക്രീം തേച്ച് കൊടുക്കാം. ഇനി മുകളിലും സൈഡിലുമായി നല്ലവണ്ണം ക്രീം ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീം കേക്കിൽ ലെവലായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി വരുന്ന ക്രീമിൽ കുറച്ചുകൂടി ഗ്രീൻ കളർ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക്
ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് മുറിച്ച് സെർവ് ചെയ്യാം. കേക്ക് നന്നായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.